Padre mio, rilevandoci, siamo così degni di giocare. Amo che vuoi spandarti, poi sei forse un battello, non si può. Mi sento college, mi si sta a dire, ഞാനിവിടെ ഇത് ആദ്യമായിട്ടാണ് കവിതയോടും കഥയോടും ഒക്കെ വലിയ പ്രതിബദ്ധിയുള്ളവരാണ് നിങ്ങൾ എന്നാണ് വന്ന് കുറഞ്ഞ സമയത്തിനകം മനസ്സിലാകുന്നത്. When we are together, we are more than we. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മളെക്കാൾ വലുതാണ് എന്നാണ് ജലാലുദ്ദീൻ റൂമി പറയുന്നത്. അതാണ് ഒരു ആർട്ട് ഫെസ്റ്റിൻ്റെ അർത്ഥവും ആവശ്യവും പ്രാധാന്യവും. ഏറെ പേരാൽ ആഘോഷിക്കപ്പെടുമ്പോൾ മനസ്സിലാക്കപ്പെടുമ്പോൾ കലകളുണ്ടാകുന്ന ഒരു പരിണാമം വളരെ പേരുടെ സാന്നിധ്യത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സൗന്ദര്യ പ്രകർഷം, ഇതൊക്കെയാണ് നമ്മളെ വർഷം തോറും ഇങ്ങനെ ആർട്ട് ടെസ്റ്റും ഒക്കെ നടത്താൻ പ്രേരിപ്പിക്കുന്നത്. ചുറ്റും ശത്രുതയും വിഭാഗീയതയും വളർന്നു വരുമ്പോൾ ശത്രുതയ്ക്ക് അതീതമായി വിഭാഗീയതയ്ക്കതീതമായി ഒരിടം ഉണ്ടാകുന്നു. ഒരാളും ഒരു ഗായകനെ എതിർക്കുകയില്ല, വെറുക്കുകയില്ല. എതിരാളി ഒരു ഗായകനാണെങ്കിൽ നാം അത് ആസ്വദിക്കുകയും എതിരാളി എഴുതുന്നത് മനോഹരമായ കവിതയാണെങ്കിൽ നാം അത് ആസ്വദിക്കുകയും അങ്ങനെ എതിർപ്പ് സ്നേഹമായി പരിഗണിക്കുന്നു. ഇത്തരം ഒരു ഫെസ്റ്റ് എല്ലാവരും അല്ലാത്തിടത്തൊക്കെ ശത്രുത വിഭാഗീയത എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് അതൊന്നുമല്ല ഒരിടത്തിന് വേണ്ടിയുള്ള മോഹം, അതിൻ്റെ സാക്ഷാത്കാരം, ഇതൊക്കെ കലകളെ പ്രാധാന്യമുള്ളതാക്കുന്നു ലോകത്തിൽ. ഒരുപക്ഷെ ഇപ്പോൾ ഇത്രമേൽ പ്രശ്നകലുഷമായ ഒരു കാലം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കഥയുടെയും കവിതയുടെയും പ്രഭാഷണത്തിൻ്റെയും ഒക്കെ പ്രാധാന്യം ഇതുപോലെ നാം തിരിച്ചറിഞ്ഞ കാലവും ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കായി, കഴിഞ്ഞ വർഷമൊന്നും പറയാറായിട്ടില്ല, രണ്ടു ദിവസം കൂടി പറയണം, 1917 പ്രധാനപ്പെട്ട വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ട എന്താ യൂത്ത് കാക്ക് എന്ന് പറയുന്ന ഒരു വാക്ക്. എർത്ത് കാക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ഭൂകമ്പം. അതുപോലെ യുവാക്കൾ എന്ന ഭൂകമ്പമാണ് ഈ വർഷത്തെ പ്രധാനപ്പെട്ട വാക്ക്. കഴിഞ്ഞ വർഷം ഏതായിരുന്നു? 1916 പ്രധാനപ്പെട്ട വാക്ക്. അങ്ങനെ ഓരോ വർഷവും ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഒരു വാക്ക്, അവിടെ ഏറ്റവും കൂടുതൽ പ്രയോഗത്തിലുള്ളത്, ലോകത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ആഘോഷിക്കപ്പെട്ട ഒരു വാക്ക് ഒരു വർഷത്തിനായി തിരഞ്ഞെടുക്കും. കഴിഞ്ഞ വർഷം അതെന്തായിരുന്നു? പോസ്റ്റ് ട്രൂത്ത് എന്നായിരുന്നു ആ വാക്ക്. പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞത് എന്താ? സത്യത്തിന് ശേഷം, സത്യത്തിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി സത്യമല്ല, അങ്ങനത്തെ ഒരു കാലം ഭയപ്പെടേണ്ട ഒരു കാലം വന്നിരിക്കുന്നു. അതാണ് എന്നൊരു കഥ പറഞ്ഞുതരാം, അത് മനസ്സിലാവാൻ. എർത്ത് കേക്കിനൊക്കെ നമുക്കല്ല, എന്താണ് യൂത്ത് കേക്കിനൊക്കെ കഥകൾ കിട്ടിക്കൊള്ളു ക്രമേണ. ഇത് കഴിഞ്ഞ വർഷത്തതല്ലേ, അതുകൊണ്ടാകാം. എന്താ അത്? സത്യവും തുണയും കൂടി കുളിക്കാൻ പറ്റും. സത്യവും തുണയും കൂട്ടുകാരാണ്. സത്യവും തുണയും ഒന്നിച്ചല്ലേ നടക്കുക, ഒന്നിച്ചല്ലേ നാം സത്യത്തെയും തുണയെയും ഓർമ്മിക്കുക അല്ലേ. നുണ അല്ലാത്തത് സത്യം, സത്യം അല്ലാത്തത് നുണ. നുണയുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ് സത്യത്തിന് വെളിച്ചം, സത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് നുണയ്ക്ക് വെളിച്ചം.
ഇരുട്ടും വെളിച്ചവും പോലെ ഇരുട്ടിന്റെ അഭാവത്തെ നാം വെളിച്ചം എന്ന് പറയുന്നു, വെളിച്ചത്തിന്റെ അഭാവത്തെ നാം ഇരുട്ട്. അങ്ങനെ നുണയും സത്യവും ഒരുമിച്ച് നടക്കണോ? അവർ കുളിക്കാൻ കുളിച്ചു കൊണ്ടിരിക്കണം. കുളിക്കുന്നതിന് മുമ്പ് രണ്ടുപേരും അവരുടെ ഉടുപ്പുകൾ അഴിച്ച് ആറ്റിൽ തീരത്ത് വെച്ചിട്ടാണ് കുളിച്ചത്. അങ്ങനെ കുളിക്കുമ്പോ നുണയ്ക്ക് വലിയ വലിയ തിടുക്കമാണ്. അതെന്തൊക്കെയോ എവിടെയൊക്കെയോ ഏറ്റിരിക്കണമെങ്കിൽ നുണ പറയാത്തതുണ്ടോ ചെയ്യാത്തതുണ്ടോ? അതുകൊണ്ട് നുണയ്ക്ക് ഒരു മനസമാധാനവും ഇല്ല. തലേന്ന് പകൽ പറഞ്ഞത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി രാത്രി ഉറങ്ങാറ് പോലുമില്ല. നുണ മറന്നുപോയാൽ കുടുങ്ങി. അതുകൊണ്ട് നുണ ആകെ പ്രയാസത്തിലാണ്. എപ്പോഴും നുണയ്ക്ക് എപ്പോഴും തിടുക്കമാണ്. കുറ്റബോധം വേഗത്തിൽ നടക്കുന്നു എന്നാ പറയാം. നുണ അങ്ങനെയാണ്. അതുകൊണ്ട് നുണ വേഗത്തിൽ കുളിച്ചു. അതിനൊരു സമാധാനമില്ല. വളരെ വേഗം കുളിച്ചു, കരയിൽ കയറി എന്നിട്ട് അതിന് പോകണം. അങ്ങനെ പോകാൻ വേണ്ടി വസ്ത്രവും ധരിക്കണ്ടേ? നുണ നുണയുടെ വസ്ത്രം ധരിക്കുക. എന്നാ പിന്നെ അത് നുണയായിരിക്കും, അല്ലാതിരിക്കണല്ലേ. നുണ എന്ത് ചെയ്തു? സത്യത്തിന്റെ വസ്ത്രവും ധരിച്ചു. സത്യത്തിന് ഒരു തിരക്കൊന്നുമില്ല. ആരെയും കബളിപ്പിക്കാറില്ല. ആരോടും വരാമെന്ന് വരാത്തടത്ത് വരാമെന്ന് ഏറ്റിട്ടില്ല. സത്യം എപ്പോഴും സ്വസ്ഥമായിട്ട് ഉറങ്ങും. അങ്ങനെ സത്യം സാവകാശം കുളിച്ച് കയറി തന്റെ വസ്ത്രം ഇരുന്നിടത്ത് ചെന്ന് നോക്കിയപ്പോ അവിടെ തന്റെ വസ്ത്രം കാണാനില്ല, നുണയുടെ വസ്ത്രമാണ്. സത്യം നുണയുടെ വസ്ത്രം ധരിക്കുക. അതുകൊണ്ട് സത്യം വസ്ത്രം ധരിക്കാതെ സഞ്ചരിക്കുന്നു ലോകത്തിൽ. ഇപ്പോഴും നുണയാകട്ടെ വസ്ത്രം ധരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. കണ്ടാൽ സത്യം, പക്ഷേ സത്യം നുണയെ സത്യത്തെ കാണാനും വേണ്ടി. അതുകൊണ്ട് ഇന്ത്യയിൽ എന്നല്ല, ലോകത്തിലും മിക്കയിടത്തെയും എല്ലായിടത്തെയും കോടതികൾ എന്ത് കോടതികളാണ്? തെളിവ് കോടതികളാണ്. നുണ ആ കോടതിയിൽ എത്തിയാൽ സത്യത്തിന്റെ ഉടുപ്പായിട്ടിരിക്കുന്നില്ല. സത്യം അതിനെ അംഗീകരിക്കും. സത്യം കോടതിയിലോ ഒരു തെളിവുമില്ല. അതിന് അതിന്റെ വസ്ത്രം പോലുമില്ല. അതിനെ ശിക്ഷിക്കും. എല്ലാ കോടതിയിലും നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. എല്ലാ ജയിലുകളിലും പാതിയോളമെങ്കിലും നിരപരാധികൾ കഴിയുന്നുണ്ടാവും. കാരണം എന്താ? അവർക്ക് തെളിയിക്കാൻ പറ്റില്ല. ആർക്ക് തെളിയിക്കാം? അപരാധികൾക്ക് തെളിയിക്കാം. അവർ വെൽ പ്ലാൻഡ് ആയിരിക്കും അല്ലേ? അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ എപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? നിരപരാധി എന്തിനൊരുക്കം തുടങ്ങാണ്? അയാൾക്ക് എന്ത് തെളിവാണ് കയ്യിലുള്ളത്? അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. പോലീസുകാർക്കൊക്കെ അപരാധികളെ കിട്ടിയാൽ ഒരു പ്രയാസമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ അപരാധം അവർ തുറന്നു പറഞ്ഞു. അതിന് പറയിപ്പിക്കാനുള്ള വഴിയൊക്കെ പോലീസിന്റെ കയ്യിലുണ്ട്. പക്ഷേ നിരപരാധികളെ കിട്ടിയാൽ എന്ത് ചെയ്യും അവർ? അപരാധികൾ എന്താ ചെയ്യാ? തുടക്കത്തിൽ നിരപരാധികളെ പോലെയല്ലേ പെരുമാറുവാൻ? അങ്ങനെയല്ലേ? അതുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെടും, കഠിനമായി മർദ്ദിക്കപ്പെടും. ഒരു നിരപരാധിക്കും താൻ എന്താണ് എവിടെയാണ് വെച്ചതെന്ന് അറിയില്ല. അതുകൊണ്ട് അയാൾ മർദ്ദനമേറ്റുകൊണ്ടേയിരിക്കും. ലോകത്തിലെന്നും ഇങ്ങനെയാണ്. അതുകൊണ്ട് ഈ സത്യം നഷ്ടപ്പെട്ട ഒരു കാലമാണ് കഴിഞ്ഞ വർഷം നിരീക്ഷിക്കപ്പെട്ടത്. അത് പല കോടതികളുടെയും പല ജയിലുകളുടെയും പല അനുഭവങ്ങളുടെയും പല സംശയങ്ങളുടെയും അടിസ്ഥാന കാരണവുമായിരുന്നു. കഴിഞ്ഞ വർഷം എത്ര പേരാണ് ലോകത്തിലെങ്കിലും നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടത്? അതുകൊണ്ട് എന്തായാലും കഴിഞ്ഞ വർഷത്തെ വാക്ക് പോസ്റ്റല്ലേ അല്ല. അതിനെ കുറിച്ചൊരു കഥയില്ലേ? ഗൾഫിൽ ഒരു ചെറുപ്പക്കാരൻ നാട്ടിലാ കാമുകി. അവൾക്ക് അവളെ അയാൾക്ക് അവിടെ ആയതോടുകൂടി ഇഷ്ടമല്ലാതെ വർദ്ധിച്ചു. കാണാനല്ലോ, അങ്ങനെ ഇഷ്ടം വർദ്ധിച്ചു എന്നല്ല, അയാൾ ദിവസം ഒന്നും രണ്ടും നല്ല ചിലപ്പോ മൂന്നും നാലും കത്തുകൾ വരെ കാമുകിക്ക് അയക്കും. ഗൾഫിലല്ലേ? അങ്ങനെ എന്താ ഉണ്ടായതോടുകറിയോ? ഈ നാട്ടിലെ കാമുകി പോസ്റ്റ് മാൻ്റെ കൂടെ ഒളിച്ചു വെച്ചു. അതാണ് പോസ്റ്റ് മോഡേണിസം.
പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ രണ്ടാമത് ചേഞ്ച്, മരിച്ചിട്ട് ശരീരം ഉയർന്നതിനല്ലേ പോസ്റ്റ് മോർട്ടം എന്ന് പറയുന്നത്. പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ മോഡേണിസത്തിന് ശേഷമുള്ളതാണ് പോസ്റ്റ് മോഡേണിസം. ആധുനിക കാലം എല്ലാം പോസ്റ്റ് 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 എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. പോസ്റ്റ് ട്രൂത്ത് എന്നാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കിന് പറയുന്നത്. അതുകൊണ്ട് പോസ്റ്റ് മാൻ പറഞ്ഞ ആരാ, മനുഷ്യന് ശേഷമുള്ളതാണ് അല്ലേ. എന്തെല്ലാം മൂല്യങ്ങൾ മനുഷ്യന് വേണമായിരുന്നു, ആ മൂല്യങ്ങൾക്കെല്ലാം ശേഷം അതിന്റെ അഭാവത്തിൽ ഇരിക്കുന്ന മനുഷ്യനെയാണ് പോസ്റ്റ് മാൻ എന്ന് പറയുക. അവൾ ആരുടെ കൂടെയാ പോയത്? പോസ്റ്റ് മാൻ്റെ കൂടെ. ആരെ ഉപേക്ഷിച്ച് അവിടെ നിന്നും കത്തയക്കുന്ന ആരാധിക്കുന്ന മൂല്യമുള്ള അവളെ, അവളുമായുള്ള ജീവിതം സ്വപ്നം കാണുന്ന ഒരാളെ ഉപേക്ഷിച്ചിട്ട്. എന്താ കാരണം? പുതിയ കാലത്ത് പ്രത്യക്ഷതയ്ക്ക് മാത്രമേ മൂല്യമുള്ളൂ. ഒന്ന് മാറിയാൽ അയാളെ നമ്മൾ മറക്കും. മരിച്ച് ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി വന്നാൽ നമ്മുടെ ഒരു അടയാളം പോലും കൂടാറില്ല. പണ്ടങ്ങനെയല്ല, നമ്മുടെ അഭാവം ഉണ്ടാകുമായിരുന്നു ഈ ഭൂമിയിൽ. ഇന്ന് അഭാവത്തിന് ഒരർത്ഥവുമില്ല, നമ്മുടെ സാന്നിധ്യത്തിന് മാത്രമാണ് അർത്ഥമുള്ളത്. അതുകൊണ്ട് പോസ്റ്റ്മാനാണ് സത്യം. ഈ അകലെയുള്ള ആൾ സത്യമല്ല. കാണാനില്ല അയാളെ, കേൾക്കാൻ പറ്റില്ല അയാളെ, ഒരു ഉപകാരവുമില്ല അയാളെ. പക്ഷെ പോസ്റ്റ്മാൻ അങ്ങനെയല്ല. അയാൾ എപ്പോഴെങ്കിലും വരുന്ന അയാളെ കണ്ടാൽ പട്ടി കുറച്ച് കാലം, പോസ്റ്റ്മാനെ കണ്ടാലോ പട്ടി വാലാക്കുകയോ ഇല്ലേ. അങ്ങനെ ഈ ആൾ, ഈ പെൺകുട്ടി സാന്നിധ്യത്തിന്റെ കൂടെ അസാന്നിധ്യത്തെ അവഗണിച്ച് പുറപ്പെട്ടു. വസ്തുതകളുടെ കൂടെ വ്യംഗ്യങ്ങളെ അവഗണിച്ച് പുറപ്പെട്ടു. അങ്ങനെ പോസ്റ്റ് മോഡേണിസത്തിനെ കുറിച്ചുള്ള ഒരു കഥയാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോസ്റ്റ് മോഡേണിന്റെ കഥ എന്ന്. അങ്ങനെ പുതിയ കാലം ഭൂകമ്പം എന്ന് പറയുമ്പോഴാണ് ഈ കമ്പം എന്നത് വളരെ ചെറിയ വാക്കല്ലേ. അവൾക്ക് അവനോട് വലിയ കമ്പം അല്ലേ, മറിച്ച് വലിയ കമ്പം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ വാക്കാ. അത് ഭൂമിയോട് ചേർക്കുമ്പോഴാണ് അത് ഭയങ്കരമാകുന്നത്. ഭൂമിയിൽ നമ്മളുമായിട്ടുള്ള പ്രൊപ്പോർഷന്റെ വ്യത്യാസമാണ് അതിന് കാരണം. നമ്മൾ ഇത്തിരി അല്ലേ ഉള്ളൂ. ആഗോളം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പണ്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. എന്താണ്? എൻ്റെ ഗ്രാമം ഭൂപടത്തിൽ കാണിക്കണമെങ്കിൽ ഭൂപടം എപ്പോൾ ഉള്ളതിൻ്റെ നൂറിരട്ടി വലുതാകണം. എൻ്റെ വീട് ഭൂപടത്തിൽ കാണിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഭൂപടത്തിൻ്റെ ആയിരം ഇരട്ടിയാകണം അതിൻ്റെ വലുപ്പം. അങ്ങനെ എന്നെ കാണിക്കണമെങ്കിൽ ഈ ഭൂപടം എത്ര വലുതാകണം? പക്ഷെ എൻ്റെ മുമ്പിലുള്ള ഭൂപടം പോലുമല്ല, ഒരു ഗ്ലോബാണ് അല്ലേ. അതിലെന്തെങ്കിലും കാണുവാൻ നമ്മൾ എത്ര ചെറുതാണ്. അതുകൊണ്ട് ഭൂമിക്ക് ഒരു കമ്പം ഉണ്ടാകുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റില്ല, അത്ര വലുതാണ്. യുവാക്കൾക്ക് അതുപോലെ ഒരു കമ്പം ഉണ്ടാകുന്നു, പ്രതിഷേധം ഉണ്ടാകുന്നു. അവരുടെ പ്രതികാരമായി കഥയും കവിതയും പ്രഭാഷണം ഒക്കെ, ലേഖനങ്ങളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകം പിടിച്ചു കുലുക്കപ്പെടുന്നു. ഭൂമി കുലുക്കത്തെ കുറിച്ചൊരു കുഞ്ഞു കഥയുണ്ട്. എന്താ ഭൂമി കുലുക്കം എന്ന് പറയുക? ഒരു രാജ്യത്തിന് എതിർ രാജ്യം തോൽപ്പിച്ചു. അങ്ങനെ കൊട്ടാരത്തിൽ കയറി സർവവും നശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഈ രാജ്ഞി മക്കളെ നടന്ന ഈ പിന്നെ നിലവറയിൽ ഒളിപ്പിച്ച് അമ്മ കെട്ടിച്ചാടി മരിച്ചു. ഈ ആളുകൾ വന്നു നോക്കി, എവിടെയും ആരുമില്ല, അവർ തിരിച്ചു ശത്രുക്കൾ. ദിവസങ്ങൾ കഴിയുന്നു, പക്ഷെ ഭക്ഷണം കിട്ടാനില്ല. യാതന പ്രശ്നം ഒക്കെ ആയിട്ട് ഈ കൊച്ചുകുട്ടികൾ ആരോട് പറയും? അവർ നിലവറയിൽ അടയ്ക്കപ്പെട്ടിട്ടും അടച്ച ആൾ നോക്കിച്ച് അവർ ചെയ്തിരിക്കുന്നു. അപ്പോ അവർ ജനലഴികളിൽ പിടിച്ച് കുലുക്കാൻ തുടങ്ങി കുഞ്ഞു കൈകൾ കൊണ്ട്. അപ്പോഴാണ് ആദ്യത്തെ ഭൂകമ്പം ഉണ്ടായത് എന്നാണ് ഒരു കഥ. മനസ്സിലായില്ലേ?
ഒരു പരിഹാരവുമില്ലാത്ത വേദനകൾ ഭൂമിയെ കുലുക്കും. അത്തരം കുലുക്കങ്ങൾ നമ്മൾ അറിയുന്നു, ആവിഷ്കരിക്കുന്നു എന്നൊക്കെ. എന്തിനാ നമ്മൾ ഒരു കഥ കവിതയൊക്കെ എഴുതുന്നത്? നമ്മൾ എഴുതുന്ന കഥ കവിത ചിത്രം ഇതൊക്കെ തൊട്ടടുത്തുള്ളവർ ചിലപ്പോൾ മനസ്സിലാക്കിയില്ല എന്ന് വരും, സുഹൃത്തുക്കൾക്ക് ബോധ്യം വന്നില്ല എന്ന് വരും. അതിനെക്കുറിച്ച് ലിറ്റിൽ പ്രിൻസ് എന്ന് പറയുന്ന ഒരു നോവല് പറയുന്നത്, അതിലെ നായകൻ ഒരു ചിത്രകാരനാണ്. അയാളെ വല്ലാതെ വിഷമിപ്പിച്ചു അയാളുടെ ആട്ടിൻകുട്ടിയെ വിഴുങ്ങിയ ഒരു പെരുമ്പാമ്പ്. ഭയങ്കര സുന്ദരമായിരുന്നു, അത്ര ഇഷ്ടമായിരുന്നു അയാൾക്ക് ഈ ആട്ടിൻകുട്ടിയെ. അപ്പോ ഈ ആട്ടിൻകുട്ടിയെ അത് നഷ്ടപ്പെട്ടതിലുള്ള സങ്കടത്തെ അതിനെ വിഴുങ്ങിയ ഈ പെരുമ്പാമ്പിനോടുള്ള കോപത്തെ പ്രകൃതി തന്നെയാണ്, കോപിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതിന് വിശപ്പെടുത്താനല്ലേ എന്ന തിരിച്ചറിയണേ. എല്ലാം ചേർത്ത് അയാൾ ഒരു ചിത്രം എഴുതി, ഒരു ചിത്രം വരച്ചു. എന്നിട്ട് തൻ്റെ കൂട്ടുകാരനെ അത് കാണിച്ചു. ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഏറ്റവും കുറച്ച് നമ്മളെ അറിയുക എന്നാണ് കലാപരമായി സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏറ്റവും നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മളെ ഏറ്റവും കുറച്ച് മനസ്സിലാക്കുക എന്ന് ജീവിതവുമായി മുന്നോട്ട് കൊണ്ടുവന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവർക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളെ ആദരിക്കാൻ പറ്റില്ല. ഏറ്റവും അടുത്തുള്ള ഒരാൾ ആദരിക്കാൻ പ്രയാസമാണ്, അയാളെ ആദരിക്കാൻ. ദൂരെയുള്ളവരെയൊക്കെ ആദരിക്കാം, ദൂരെ വരുന്ന ആളുകളെയൊക്കെ വിസ്മയത്തോടു കൂടി നോക്കിക്കാണാം. അവരെക്കാൾ കേരളന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഗൗരവിക്കുകയില്ല. ഏതായാലും ഈ അടുത്ത കൂട്ടുകാരൻ ചിത്രം കാണിച്ചു. അപ്പോ ചിത്രം ഒന്ന് നോക്കിയിട്ട് അയാൾ ചോദിച്ചു, ഓ ഇത് ഒരു ഹാറ്റിന്റെ ചിത്രമാണ് ഇല്ലേ എന്ന് ചോദിച്ചു. ഇതാണ് ഇങ്ങനെ പാമ്പ് കിടക്കണം, വയറ് ധരിച്ചിരിക്കണം, പിന്നെയും പാമ്പ് ഇങ്ങനെ കിടക്കണം. ആ കിടപ്പ് നോക്കിയിട്ട് അയാൾക്ക് തോന്നിയത് ഇതൊരു ഹാറ്റാണ്, ഒരു തൊട്ടു. അപ്പൊ അയാൾ പറഞ്ഞു, ഹാറ്റ് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇയാളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇയാൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി. ഇയാൾ എന്താ വരച്ചത്? തന്റെ ആട്ടിൻകുട്ടിയോടുള്ള സ്നേഹത്തെ അതിനെ കൊന്നു തിന്ന ഈ പെരുമ്പാമ്പിനോടുള്ള പ്രയാസത്തെ, അതൊക്കെ ദൈവഹിതമല്ലേ എന്ന തോന്നല് കാരണം ഉണ്ടായ ധർമ്മസങ്കടത്തെ എല്ലാമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. പക്ഷെ അത് കണ്ടിട്ടെന്താ ചോദിച്ചത്? ഇതൊരു ഹാറ്റല്ലേ എന്ന് ചോദിച്ചു. ആ ചിത്രം കളയാനൊന്നുമില്ല, എടുത്തു വെച്ചു. പിന്നെ അയാൾ പുതുതായി ആരെ കണ്ടാലും ഈ ചിത്രം കാണിക്കും, അവരൊന്ന് നോക്കിയിട്ട് പറയുമോ ഇതൊരു ഹാറ്റല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ എന്നിട്ടും അയാൾ കളഞ്ഞില്ല, ഈ ചിത്രം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കാട്ടിൽ അയാൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്യഗോളത്തിലെ ഒരു രാജകുമാരൻ ഭൂമി സന്ദർശിക്കുന്നതിനിടയിൽ വിമാനം തകർന്ന് വീണിരിക്കുന്നു കാട്ടിൽ. ഒരു അയാൾ ചെന്ന് ഇയാളെ പിടിച്ചു വരുത്തുന്നു, പൊടിയൊക്കെ തട്ടിക്കളയാൻ കൂടുന്നു. അയാൾക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല, അയാൾക്ക് ഭാരം കുറവായതാണ്. വെറുമ്പൊക്കെ ഇപ്പം 16-ാം നിലയിൽ നിന്ന് താഴെ വീണാൽ അതിന് വല്ല പ്രശ്നമുണ്ടോ? അതേ അണിയിച്ച് നടക്കും. നമ്മൾ വീണാലും അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല അയാൾക്ക്. അപ്പൊ അയാളെ കാണിച്ചു ഈ ചിത്രം. അയാൾ ഈ ചിത്രം കാണിച്ചപ്പോൾ അയാൾ ആകെ അന്തം വിട്ടുപോയി. എന്തൊരു മനോഹരമായ ചിത്രമാണ്. അയാൾ ഈ കുട്ടിയോട് ചോദിച്ചു, ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങേയറ്റം നഷ്ടമായ എന്തോ ഒന്നിനെ ഈ പെരുമ്പാമ്പ് അപഹരിച്ചിരിക്കുന്നില്ലേ? എന്തായിരുന്നു അത്? അതിൻ്റെ വയറിൻ്റെ മുഴയൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അത് ഒരു ആട്ടിൻകുട്ടിയോ മറ്റോ ആയിരിക്കാം. അങ്ങനെയാണ് അത്. നിങ്ങൾക്ക് എത്ര ഇഷ്ടമായിരുന്നു അത് എന്ന് ഈ ചിത്രം എന്നോട് പറയുന്നു. നിങ്ങൾക്ക് ഈ പെരുമ്പാമ്പിനോട് വിരോധമുണ്ടെങ്കിലും ഇതിൽ മനുഷ്യന് ഇടപെടാൻ കഴിയാത്ത ഒരു ദൈവനീതിയുടെ നിർവഹണമുള്ളതിനാൽ നിങ്ങൾ അതിനോട് കോപിച്ചിട്ടില്ല. നിങ്ങൾ നിസ്സഹായതയാണ് വരച്ചിരിക്കുന്നത്. അസാധാരണമായിരുന്നു ഈ ചിത്രം, അത് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. ഇതുപോലെയാണ് ഇതെന്താ ചിത്രം, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ചിത്രം വരച്ച മറ്റാളുകൾ പറയും. അങ്ങനെ മനസ്സിലാവാനുള്ള ഒന്നുമല്ല ചിത്രം. ഇതുപോലെ
ഫീല് ചെയ്യാനുള്ളതാണ്. ഒരു ചിത്രത്തിന് അർത്ഥമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു വാക്കിന് അർത്ഥമുള്ളതുപോലെ അല്ല ഒരു ചിത്രത്തിന്റെ അർത്ഥം. അത് ഇതുപോലെ അന്യഥ മറ്റൊരു വിധത്തിൽ പറയാനാകാത്ത ഒരു ഭാവത്തിന്റെ ആവിഷ്കാരമാണ് ചിത്രത്തിൽ ആവിഷ്കരിക്കപ്പെട്ടത്. അതാർക്കറിയാം? സുഹൃത്തിനറിയില്ല, അറിയുന്നവർക്കറിയുന്നില്ല. എവിടെയോ ഇരിക്കുന്ന ഒരു അപരിചിതൻ അത് മനസ്സിലാക്കും. പിക്കാസോ എന്ന് പറഞ്ഞ ആള് ഇപ്പൊ എല്ലാവർക്കും അറിയാം, കോടിക്കണക്കിന് രൂപയാണ് അയാളുടെ ചിത്രം ലേലം വിറ്റാൽ കിട്ടും. പക്ഷേ അന്ന് വരച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരാളും അയാളെ അംഗീകരിച്ചിരുന്നില്ല. അയാളുടെ ഗാലറിയിൽ ചിത്രങ്ങൾ ഇങ്ങനെ കെട്ടിക്കണം. ഒരു ദിവസം അവിടെ കള്ളം കയറി, കള്ളം കയറിയിട്ട് ആ പിക്കാസോയുടെ മേശയിൽ മുഴുവൻ വലിച്ചു നോക്കിയപ്പോൾ ഏതാനും ചില്ലറ നാണയങ്ങളുണ്ട്. അതും എടുത്ത് അയാൾ പോയി. പിക്കാസോ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. എന്തുവേണ്ടി ഇതിൽ ഒരു ചിത്രം അയാൾ അപഹരിച്ചിരുന്നെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു. ഒരു വിലയുമില്ലാത്ത ഈ നാണപ്പൈസകളാണ് ഞാൻ എടുത്തു പോയല്ലോ. സത്യമായിരുന്നു, ഇന്നൊരു ചിത്രത്തിന് 1 കോടി രൂപയെങ്കിലും വിലയുണ്ട്. ആ ചിത്രങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് ഏതാനും നാണയത്തിപ്പുകൾ ആ കള്ളം കൊണ്ടുപോയത്. അങ്ങനെയുള്ള കള്ളന്മാരും അങ്ങനെ ചുറ്റുപാടും ഉണ്ടാവും നാം കലാസൃഷ്ടികൾ നടത്തുമ്പോ. പക്ഷേ പിൽക്കാലം ബോധ്യപ്പെടുത്തി തരും ഇത് ഏറ്റവും മൂല്യമുള്ള ചിത്രം. അങ്ങനെ അതുകൊണ്ട് നമ്മള് അറിഞ്ഞുകൊണ്ടല്ല, ലോകം മുഴുവൻ നമ്മളെ സ്വീകരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല, നമ്മൾ ഒരുപക്ഷെ അറിഞ്ഞേക്കാവുന്ന പിൽക്കാലം അതിന് ബോധ്യപ്പെട്ടേക്കാവുന്ന ഒരു സൃഷ്ടി നാം ചെയ്യുന്നു, അതിൽ മനസ്സിരുത്തുന്നു. ഒരു പ്രതിഫലവും മോഹിച്ചല്ല, തൽക്കാലത്തെ ഒരു അംഗീകാരവും മോഹിച്ചല്ല, എല്ലാ പ്രതിഫലത്തിനും മീതെ, എല്ലാ അംഗീകാരത്തിനും മീതെ അത് കാലാന്തരത്തിൽ ഉയരും. ആ വിധത്തിലുള്ള ഒരു സമർപ്പണം നമുക്ക് ഈ കലാസൃഷ്ടികളോട് വേണം. അപ്പോ ഈ കവിത എന്നൊക്കെ പറയുന്നത് കരുതി കൂട്ടി ഒരാൾക്ക് മനഃപൂർവ്വം ഒരാൾക്ക് എഴുതാനൊന്നും പറ്റില്ല. ഞാൻ നിങ്ങളോട് പറയാൻ പാടുണ്ടോന്നൊന്നും എനിക്കറിഞ്ഞൂടാ, എന്നാലും പറയുക. ഈ മത്സരത്തിനൊക്കെ പോകുമ്പോൾ ഇന്ന വിഷയത്തെ കുറിച്ച് കവിത എഴുതണമെന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യാറുണ്ടായിരുന്നു വെച്ചാൽ, ഞാൻ നേരത്തെ എഴുതിയിട്ടുള്ള ഒരു കവിതയ്ക്ക് ആ വിഷയത്തിന്റെ ടൈറ്റിലേക്ക് കൊടുക്കും. എന്നിട്ട് അവിടെ എനിക്ക് കിട്ടും സമ്മാനം. കാരണം എന്താ, അധ്യാപകൻ എന്താ നോക്കുക, കാവ്യഗുണം ഉണ്ടോന്നാ നോക്കുക. അല്ലാതെ ഈ തന്നിരിക്കുന്ന വിഷയമായിട്ട് എന്റെ കവിത ഒത്തു നോക്കുകയല്ല അധ്യാപകൻ ചെയ്യുക. അത് കവിതയായിട്ടുണ്ടോ? കവിതാ മത്സരമാണ് നടത്തിയിട്ടുള്ളത്. ഈ വിഷയത്തെ കുറിച്ച് ഞാൻ എഴുതുന്ന കവിത അയാൾ ശ്രദ്ധിക്കുകയില്ല. അയാൾ കവിത വായിക്കാൻ ശേഷിയുള്ള ഒരാളാണെങ്കിൽ സായാഹ്നത്തെ കുറിച്ചാണ് എഴുതുക എന്ന് വിചാരിക്കുക. ഞാൻ എഴുതിയിട്ടുള്ളത് മരണത്തെ കുറിച്ചുള്ള കവിതയാണ്. അതല്ലേ സായാഹ്നത്തെ കുറിച്ചുള്ള കവിത? അല്ലേ ജീവിത സായാഹ്നത്തിലല്ലേ മരണം വരിക? അല്ലേ അങ്ങനെ ഏതിനെയും കവിതയുമായിട്ട് പൊരുത്തപ്പെടാൻ ബന്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. എന്തുകൊണ്ട്? കവിത പ്രതീകാത്മകമായി സംവദിക്കുന്നു എന്നതിനാണ്. പ്രത്യക്ഷമായിട്ടല്ല സംവദിക്കുക, പ്രതീകാത്മകമായിട്ട്. ഖുറാൻ, ബൈബിൾ, ഭഗവത്ഗീത, ഉപനിഷത്തും ഒക്കെ പ്രത്യക്ഷമായി സംസാരിക്കുന്നതേയില്ല, പരോക്ഷമായി. എത്രയോ ആളുകൾ വ്യാഖ്യാനിച്ചിട്ടും വ്യാഖ്യാനം അവസാനിക്കാതെ അതിങ്ങനെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ കുറച്ചാളുകൾ വായിച്ചാൽ എൻ്റെ വായന തീർന്നു പോകുന്നു, ഇതിൻ്റെ വായന തീർന്നു പോവുകയില്ല. ഓരോരുത്തരെ സംബന്ധിച്ചും പുതിയ പുതിയ അർത്ഥങ്ങൾ ഉണ്ടായി വരും, പുതിയ ആശയങ്ങൾ ഉണ്ടായി വരും. മാത്രവുമല്ല, ഇപ്പോ പരീക്ഷയ്ക്കുള്ള നോട്ട് നിങ്ങളൊരു കൂട്ടുകാരന് കൊടുത്താൽ ആ നിമിഷം തൊട്ട് നിങ്ങൾ മനസ്സിൽ ഉരുകാൻ തുടങ്ങും, ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ അയാളിനെ നിസ്സാരമായിട്ട് എഴുതി വെച്ച് മാർക്ക് വാങ്ങിക്കും. പക്ഷെ നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാവ്യ സമാഹാരം ഒരാൾക്ക് കൊടുത്താൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾ അതിൽ വായിച്ചത് അയാൾ വായിക്കുകയില്ല. അയാൾ വായിക്കുക അയാളുടെ ഭാവനയ്ക്ക്, അയാളുടെ അനുഭവത്തിന്, അയാൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾക്ക്, അയാൾ കാണുന്ന സ്വപ്നത്തിന് ഉചിതമായ മറ്റൊരു രൂപം ആയിരിക്കും ആ കവിതയിൽ.
ഞാൻ അമ്മയെ കുറിച്ച് എഴുതിയ കവിത ഇവിടെ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് മാത്രം പറയാം. ഞാൻ അമ്മയെ കുറിച്ച് എഴുതിയ കവിത വായിച്ചിട്ട് കൽപ്പറ്റ നാരായണന്റെ അമ്മയെ കുറിച്ചുള്ള കവിതയാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കും. എന്നാൽ അത് കവിതയേ അല്ല, അത് നിങ്ങളുടെ അമ്മയെ ഓർപ്പിക്കുന്നു. ഇപ്പോ ഒരു വലിയ ശല്യമായിട്ട് നമുക്ക് തോന്നുന്നു, എന്നാൽ ആ ശല്യം അമ്മയുടെ അഭാവത്തിൽ നമുക്കറിയാം എത്ര ഉൽക്കടമായി സ്നേഹത്തിന്റെ രൂപകമായി. നിങ്ങളുടെ അമ്മയോർത്ത് മാത്രമാണ് നിങ്ങൾ ആ കവിത വായിച്ച് വേദനിക്കുന്നുണ്ടെങ്കിൽ വേദനിക്കുക, എന്നെ കുറിച്ച് ഒരാൾ പോലും സ്മരിക്കുകയില്ല. അതാണ് കവിതയുടെ കടുപ്പ്. ഞാൻ എഴുതിയെങ്കിലും എന്നെ ആസ്പദമാക്കിയല്ല അത് നിരക്കുള്ളത്. ഏത് സാഹചര്യത്തിൽ ഞാൻ എഴുതിയാലും ആ സാഹചര്യത്തെ മുൻനിർത്തിയല്ല, പുതിയ പുതിയ സാഹചര്യങ്ങളെ മുൻനിർത്തിയാണ്. അത് അർത്ഥവത്തായി തീരില്ല, അത് നിങ്ങൾ വായിക്കുമ്പോൾ മറ്റും. ഞാൻ എഴുതിയപ്പോൾ ഉള്ളതേ അല്ല. ഇന്നലെ എനിക്ക് ഒരു രസമുള്ള അനുഭവം ഉണ്ടായി. വയനാട്ടിലെ ഡി എഫ് ഒരു സ്ത്രീയാണ്. അവര് എന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോൾ ഛായ എന്ന് പറയുന്ന എൻ്റെ ഒരു കവിതയെ കുറിച്ച് പറഞ്ഞു. ആ കവിത ഇത്രയേ ഉള്ളൂ. ഒരു ദിവസം ഞാനിങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്തേക്ക് പരിചയപ്പെടാനായി വന്നു. നിങ്ങളുടെ അനുജൻ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചു. എനിക്ക് അനുജനൊന്നുമില്ല, ഞാനൊന്നും സംഭവിച്ചു അല്ല. ഞാൻ അയാളെ കൂടെ കൂടെ കാണാറുണ്ടായിരുന്ന ഒരു 10 കൊല്ലം മുമ്പ്. അന്ന് അയാൾ ബ്രണ്ണൻ കോളേജിൽ അധ്യാപകനായിരുന്നു. അപ്പോൾ എനിക്ക് ചിരി വന്നു. ഞാൻ പറഞ്ഞു അതിനാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കഷ്ടിച്ചായ മാത്രം അങ്ങനെ ഉണ്ടാവും. വയസ്സാകുമ്പോൾ യുവാവായിരുന്ന എൻ്റെ ചെറിയ ചായയെ എനിക്കുണ്ടാവും. അന്ന് കറുത്ത മീശ, ഇന്ന് നരച്ച മീശ. അന്ന് നിറയെ മുടി, ഇന്ന് തീരെ മുടിയില്ല. അന്ന് കണ്ണിന് നല്ല തിളക്കം, ഇന്ന് തിളക്കത്തിന് ഒരു ടോർച്ച് വാങ്ങണം. ഇങ്ങനെ 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 അന്നത്തെ നിന്നൊക്കെ പാടമാറി അയാളെ കണ്ടാൽ എന്താ തോന്നുക? ഇയാൾക്ക് തോന്നിയതുപോലെയാണ് ഉണ്ടാവുക. എൻ്റെ അനിയനാണ്. നിങ്ങളുടെ ഒക്കെ അനിയന്മാരുടെ ഫോട്ടോ വീട്ടിലില്ലേ? ആൽബത്തിലില്ലേ? ഇപ്പൊ പറഞ്ഞ മാതിരിയുള്ള അനിയന്മാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് യഥാർത്ഥ അനിയന്മാരുടെ കാര്യമല്ല. നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അയാൾക്ക് നിങ്ങളോട് ഒരു ചായവുമില്ല. പക്ഷേ ഈ കവിതയെ പറ്റി ഞാൻ എങ്ങനെ എഴുതി? അത് അതേപടി എഴുതിയ കവിതയാവില്ല. പക്ഷെ അതിൽ കവിതയ്ക്ക് വേണ്ട പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്, അത് ഞാൻ എഴുതണം. അത്രയും ഞാൻ എങ്ങനെ എഴുതി? എൻ്റെ വീട്ടിൽ ആദ്യമായി വന്ന അതിഥി ചുമരിൽ തൂക്കിയ എൻ്റെ ബാല്യകാല ചിത്രം കണ്ട് എന്നോട് ചോദിച്ചു, അനിയനാണോ? അതെ, ഞാൻ പറഞ്ഞു. നിങ്ങളെക്കാൾ കാണാൻ നന്ന്, നിങ്ങളെക്കാൾ ആരോഗ്യമുണ്ട്, നിങ്ങളെപ്പോലെ കണ്ണിത്ര മങ്ങിയിട്ടില്ല. അയാൾ ഇപ്പോഴും ഉണ്ടോ എന്ന് ഫോട്ടോ നോക്കി വെക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, മിക്കവാറും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയായി മാറി. പക്ഷെ ഈ ഡി എഫ് അതിനെ വ്യാഖ്യാനിച്ചത് എങ്ങനെ? പഴയ വയനാടിന്റെ ചെറു ഛായ പോലും പുതിയ വയനാടിനില്ല. അന്നും തണുപ്പ് കൊണ്ടും നിൽക്കാത്ത മഴ കൊണ്ടും ഒക്കെ അതൊരു വല്ലാത്ത സ്ഥലമായിരുന്നു. ഇപ്പോൾ അത് തണുപ്പുമില്ല, ഒരു പ്രയാസവുമില്ല, അങ്ങനത്തെ ഒരു സ്ഥലമായി മാറി. പഴയ വയനാടിന്റെ ചെറിയ ഛായ ചുരം കയറിയ പാടെ അടിക്കുന്ന തണുത്ത കാറ്റിൽ നമ്മളൊന്നും അനുഭവിക്കും. നിങ്ങൾ പോയിട്ടില്ലേ അവിടെ? അപ്പോ അങ്ങനെ ഒരു അർത്ഥമാണ് അവർക്ക് എൻ്റെ കവിതയിൽ നിന്ന് കിട്ടിയത്. എന്നെ കുറിച്ചല്ല, എൻ്റെ ബാല്യത്തെ കുറിച്ചല്ല, എൻ്റെ അനിയനെ കുറിച്ചല്ല, മറിച്ച് വയനാട് എന്ന് പറയുന്ന വസ്തുതയ്ക്ക് വന്ന രൂപാന്തരത്തെ പറയുന്ന സൂക്ഷ്മമായ ഒരു രൂപകം എന്ന നിലയിൽ അവർ ഈ കവിതയെ കണ്ടു. ഞാൻ വായിച്ചതാണോ അവർ വായിച്ചത്? ഞാൻ എഴുതിയതാണോ അവർ എഴുതിയത്? അതാണ് the music we had together is more than music, the bread we broke together is more than bread. കോൺറാഡ് ഐക്കൻ എന്ന് പറയുന്ന ഒരാളുടെ കവിത ഈ സംഗീതം
സംഗീതത്തേക്കാൾ മധുരമായിരുന്നു ആ ഭക്ഷണം, ഭക്ഷണത്തേക്കാൾ സ്വാദുള്ളതായിരുന്നു. ഇത് ഇവിടെ പഠിച്ചില്ലേ, പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പം. ഇന്നിവിടെ ഇവിടുത്തെ കലാരൂപങ്ങളോ ഇവിടുത്തെ ഭക്ഷണവും ഒക്കെ അത്ര നന്നായിട്ടൊന്നും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു കൂട്ടുകാരനെ വഴിയിൽ വെച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കുറിച്ചുള്ള ഓർമ്മ വരും, നിങ്ങൾ നൊസ്റ്റാൾജിയ ഉണരും. അന്ന് നിങ്ങൾ പറയും, ദ മ്യൂസിക് വി ഹാഡ് ടുഗദർ, നമ്മൾ ഒരുമിച്ച് കേട്ട പാട്ട് പാട്ടിനേക്കാൾ മധുരമായിരുന്നു. നമ്മൾ ഒരുമിച്ച് ഇവിടെ വെച്ചുണ്ട ഭക്ഷണം ഇപ്പോ ഭക്ഷണത്തെക്കാൾ എത്ര സ്വാദുള്ളതായിരുന്നു. അങ്ങനെ കാലം ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പരിണാമത്തെ കുറിച്ചാണ് ആ കവി എഴുതിയിരിക്കുന്നത്. അത് വായിക്കുന്ന ഓരോ ആളുടെ ജീവിതത്തിലും ഉണ്ടായ പരിണാമത്തിന്റെ ഭാഷയായി അത് മാറുകയും ചെയ്യും. അതാണ് കവിത എന്ന് പറയുന്ന ഒരു വിസ്മയം. അതുകൊണ്ട് കവിത നിത്യമായി, കഥയൊക്കെ നമ്മൾ വായിക്കാൻ എത്ര പ്രാവശ്യം വായിക്കും, ഏറ്റവും മികച്ച കഥയാണെങ്കിൽ പോലും നമ്മൾ ഒരു 10 തവണയിലും അധികം വായിക്കും. പക്ഷെ കവിതയെ അത് നിത്യം വായിച്ചുകൊണ്ടിരുന്നാലേ അത് അർത്ഥവത്തായി തീരും. നിത്യപാരായണ ഗ്രന്ഥമാണ് കവിത എന്ന് പറയുന്നത്. കണ്ണാടി കണ്ണുകൾ ഒരു ദിവസം മാത്രമാണോ നോക്കുക? എല്ലാവരും നോക്കൂലേ. വീട്ടിൽ ഒന്നിലധികം കോപ്പിയുള്ള ഒരു പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അത് കണ്ണാടിയല്ലേ? അതിന്റെ സമ്മതം വാങ്ങിയിട്ടേ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങണം അല്ലേ? എന്തുകൊണ്ടാണ് അതിങ്ങനെ നോക്കുന്നതിന്റെ കാരണം പറയുക, അത് ഒരു വസ്തുനിഷ്ഠമായ പ്രതിഫലനമല്ല, അത് ആത്മനിഷ്ഠമായ പ്രതിഫലനമാണ് എന്നതിനാലാണ്. കണ്ണാടിയിൽ നല്ല സന്തോഷമുള്ള ദിവസം നോക്കിയാൽ നമുക്ക് നല്ല ഭംഗിയുണ്ടാവും. നമ്മളോട് തന്നെ വെറുപ്പ് തോന്നുന്ന ഒരു ദിവസം കണ്ണാടിയിൽ നോക്കിയാൽ നിങ്ങൾ ആത്മീയരൂപനായിരിക്കും. കണ്ണാടിയിൽ മുഖം കാണുന്ന സമയത്ത് കണ്ണുകളടങ്ങി വെറുപ്പ എന്ന് അയ്യപ്പപ്പെടിക്ക ഒരു അപരാധം ചെയ്ത ദിവസത്തിന്റെ അനുഭവത്തെ കുറിച്ച് പറയുകയാണ്. ഈ അനുഭവം നിങ്ങൾക്കൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ വീട്ടിലെ കണ്ണാടിയിൽ നോക്കിയാൽ അതിന് നല്ല ഭംഗിയുണ്ടാവും നിങ്ങളെ കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ വീട്ടിലെ കണ്ണാടിയിൽ നോക്കിയാൽ അവർ നിങ്ങളെ നോക്കും പോലെ വിരൂപനായിരിക്കും നിങ്ങൾ ആ കണ്ണാടിയിൽ. അത്രയേ ഉള്ളൂ കണ്ണാടിയുടെ ശക്തി. അത് വസ്തുനിഷ്ഠമല്ല, ആത്മനിഷ്ഠം. അതുകൊണ്ടാണ് ഒരു വിരൂപനും വൈരൂ കണ്ണാടി നോക്കിയിട്ട് തന്നെ വൈരൂപ്യം മനസ്സിലാവാത്തത്. ഒരു സുന്ദരനും കണ്ണാടിയിൽ നോക്കിയിട്ട് സൗന്ദര്യത്തിൽ ആത്മവിശ്വാസം വരാത്തത്, അത് സൗന്ദര്യത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായ ഒരു പ്രസ്താവവും നടത്തുകയില്ല. ആത്മനിഷ്ഠമാണ് പ്രവർത്തനം, അതിൻ്റെ എല്ലാം ആത്മനിഷ്ഠമാണ്. നിങ്ങൾ ഒരാൾ കാണുന്ന പൂവല്ല മറ്റൊരാൾ കാണുക, ഇങ്ങനെ ജോലിക്കുന്ന ഒരു പൂവായി സൂര്യകാന്തിയെ കണ്ടത് വാൻഗോഗാണ്, മറ്റൊരു മനുഷ്യനല്ല. സാധിക്കില്ല. നിങ്ങൾ കാണുന്നത് കാണാൻ മറ്റൊരാൾക്കും സാധ്യമല്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ മറ്റൊരാൾക്കും സാധ്യമല്ല. ആത്മനിഷ്ഠമായിട്ടാണ് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും. അതുകൊണ്ട് നിങ്ങളുടെ പ്രതികരണം നിങ്ങളിൽ മാത്രമായിരിക്കും. ആ പ്രതികരണത്തിൽ എത്തിച്ചേരുമ്പോഴാണ് നിങ്ങൾ വ്യത്യസ്തരായി ഇരിക്കുന്നത്. നമ്മള് കഥ എന്ന് പറയും, കഥയോ കഥാമത്സരങ്ങളൊക്കെ ഇവിടെയില്ലേ. കഥ പോലെ, മലയാളിയെ പോലെ കഥ എന്നുള്ള വാക്ക് ഇത്രയധികം അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ജനതയുണ്ട് എന്ന് തോന്നി. കഥ എന്നുള്ള വാക്ക് എന്തിലൊക്കെയാണ് നമ്മൾ വിചാരിക്കുക? ഒരത്ഭുതം കണ്ടാൽ നമ്മൾ എന്താ പറയുക, എന്താ കഥ എന്ന് പറയുന്നത്? പിന്നെ ഒരാൾ മരിച്ചാൽ എന്താ നമ്മൾ പറയുക? കഥ കഴിഞ്ഞു എന്ന് മാത്രമായിട്ട് പറയും. നമ്മൾ വിട്ടുകിടക്കുന്ന വാക്ക് കഥ. പിന്നെ വെറുതെ നമ്മൾ നമ്മുടെ കൂട്ടുകാരനുമായിട്ട് ഇങ്ങനെ കൊലായിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ വന്നിട്ട് എന്താ ചോദിക്കുക? നിങ്ങളപ്പ തുടങ്ങിയതാ മക്കളെ ഈ കഥ എന്ന് ഇല്ലേ? കഥയാ നമ്മൾ പറയുന്നത്. അതിനും കഥ എന്ന വാക്കാണ് നമ്മൾ. എന്നോടൊരു മാഷ് പറഞ്ഞത് എന്റെ മാഷ
എൻ്റെ മകൾ ഒരു കഥയുമില്ലാത്ത ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയതായി ആലോചിച്ചിട്ടാണ് എനിക്ക് പ്രയാസം. അപ്പോ കഥയ്ക്ക് എന്തെല്ലാം അർത്ഥം, ജീവിതം എന്ന് തന്നെയാണ് ചിലപ്പോ കഥയുടെ. അതുകൊണ്ട് മലയാളത്തിൽ ഒരുപക്ഷെ കൂടുതൽ ശക്തമായി ജയിച്ച മാധ്യമം കഥയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ വിജയിച്ച ഒരു എഴുത്തുകാരൻ മലയാളത്തിലില്ല. അദ്ദേഹം അതിവിചിത്രമായ ജീവിതാനുഭവങ്ങൾ ശബ്ദമുള്ള ഒരാളായതിനാൽ അത് വിചിത്രമായി തന്നെ എഴുതുകയും ചെയ്തു. എത്ര കഥകളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട്. അദ്ദേഹത്തിൻ്റെ അത്ര കേട്ട് നിങ്ങൾക്കറിയാനില്ല, ഇല്ലാത്ത ഒരു കഥ ഞാൻ പറയാം. നൈരാശ്യം എന്നാണ് ആ കഥ, ചെറിയ കഥ. എന്താ കഥ? ഒരാൾ മഹാധനികനായിരുന്നു, സുഖമായിട്ട് ജീവിച്ച ഒരാളാണ്. പക്ഷെ അവസാന കാലത്തും അയാളുടെ കണ്ണിൽ എന്തോ സങ്കടം. അപ്പോഴും അയാളുടെ കൂട്ടുകാരൻ ചെറുപ്പം മുതലേ ഒപ്പം ഉണ്ടായിരുന്ന അയാളോട് ചോദിച്ചു, നിങ്ങൾ മഹാധനികൻ, ആഗ്രഹിച്ചതൊക്കെ നേടി, അതിസുന്ദരിയായ യുവതിയെ കല്യാണം കഴിച്ചു, സമ്പത്തുണ്ടാക്കി, പക്ഷെ നിങ്ങളുടെ കണ്ണിലെന്താ ഇത്ര സങ്കടം എന്ന് ചോദിച്ചു. അപ്പോൾ അയാളെ മറുപടി പറഞ്ഞു, ഞാൻ നിർത്തനായിരുന്നു ഒരിക്കൽ, മഹാദരിദ്രൻ. ആ കാലത്ത് ഞാൻ ആരാധിച്ചിരുന്ന അതിസുന്ദരിയായ ഒരുവളോട് അല്പം വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നെ ആട്ടി ഒഴിച്ചു. പിന്നെ ഭാഗ്യവശാൽ ഞാൻ പണക്കാരനായി അവളെ തന്നെ വാങ്ങിച്ചു. അവൾ സകല സൗഖ്യങ്ങളോടുകൂടി എൻ്റെ ഒപ്പം ജീവിച്ചു. അതോർത്തിട്ടാണ് എൻ്റെ കണ്ണുകൾ നനയുന്നത്. നിസ്വനായിരുന്ന എന്നെ ആട്ടിയോടിച്ച ഒരുവളോടൊപ്പമാണല്ലോ ഞാൻ കഴിഞ്ഞത്. നിരുപാധികമായ സ്നേഹം ഈ ഭൂമിയിൽ ഇല്ലാത്തതിനാൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടൂ വിചാരിച്ചിട്ടാ സ്നേഹിക്കുന്നതൊക്കെ. നിരുപാധികമായ സ്നേഹം ഇല്ലാത്ത അത് പരിശോധിക്കാനാണ് സർക്കാത്ത കാലത്തൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നത്. ഇങ്ങോട്ടൊന്നും തരില്ല അറിയാവുന്ന ഒരാൾക്ക് ഒരജ്ഞാനിക്ക് നാം സഹായം നൽകുന്നു. നിരുപാധികമായ സ്നേഹം ഭൂമിയിൽ ആവശ്യമാണ്. അതാണ് ദൈവം അംഗീകരിക്കുന്ന സ്നേഹം, ഉപാധി വെച്ചുള്ള സ്നേഹമല്ല. ആ നിരുപാധികമായ സ്നേഹം ഇല്ലല്ലോ എന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. നിരുപാധികമായ സ്നേഹമില്ലാത്ത ഭൂമിയിൽ എല്ലാവരും അനാഥരാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഇതാണ് നൈരാശ്യം എന്ന കഥ. അത്ര ദരിദ്രനായിരുന്ന ജീവിതത്തിൻ്റെ അതിരുകൾ കണ്ടിരുന്ന ഒരാൾക്ക് മാത്രം എഴുതാൻ കഴിയുന്നതാണ് ആ കഥ എന്നത്. ഇങ്ങനെ മറ്റൊരാളും ഉണ്ടാക്കില്ലാത്ത നമുക്ക് മാത്രമുള്ള അനുഭവങ്ങളെ നമ്മൾ കഥയായിട്ട് പരിണമിക്കും അല്ലേ? മരണത്തെക്കുറിച്ചുള്ള ആ വിശ്വതമായ കഥ നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ? ഒരാള് ബാഗ്ദാദിലാണ്, അയാള് പിന്നെ അങ്ങാടിയിൽ പോയിട്ട് അടിമ അങ്ങാടിയിൽ പോയപ്പോൾ തൻ മരണത്തെ അവിടെ കണ്ട് പേടിച്ചു വരച്ച് അയാൾ തൻ്റെ യജമാനിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങാടിയിൽ മരണത്തെ കണ്ടിരിക്കുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം, അതെന്നെ തന്നെ തുറച്ചു നോക്കുന്നു. അങ്ങയുടെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ആ വെള്ള കുതിരകളെ എനിക്ക് കുതിരയെ എനിക്കൊന്ന് തരണം, ലെബനോണിൽ ചെന്ന് താമസിക്കാനാണ് മരണം, ഇവിടെ ചെന്നത് കണ്ടതുകൊണ്ട് അവിടെ എത്താനിടയില്ല. നീ എടുത്തോളൂ എന്ന് അടിമയോട് വലിയ സ്നേഹം ഉണ്ടായിരുന്ന യജമാനം പറയണു. അയാൾ ഈ കുതിരയുമായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ യജമാനൻ അങ്ങാടിയിൽ വന്നപ്പോ മരണത്തെ അവിടെ കാണുന്നു. നീ എന്തിനാ എന്റെ അടിമയെ തുറച്ചു നോക്കി? അവൻ പേടിച്ചു പോയിരുന്നു. അപ്പോ മരണം അയാളോട് പറഞ്ഞു, ഞാൻ തുറച്ചു നോക്കിയതൊന്നുമല്ല, അത്ഭുതപ്പെട്ടു പോയത്. ഇന്ന് വൈകുന്നേരം ലെബനോണിൽ വെച്ചാണ് ഞാൻ അയാളെ അയാളുടെ ജീവൻ എടുക്കേണ്ടത്. ഏറ്റവും വേഗമുള്ള കുതിരയിൽ പോയാൽ തന്നെ പ്രയാസാധ്യത, ഇതെങ്ങനെ സാധിക്കുമെന്ന് അത്ഭുതപ്പെടുകയായിരുന്നു ഞാൻ അയാളെ നോക്കിയിട്ട്. എഴുതിയ പോലെ സംഭവിക്കും തീർച്ചയായും.
അതാണ് മരണത്തെ കുറിച്ച് ഭൂമിയിലുണ്ടായ ഏറ്റവും മനോഹരമായ ഒരു കഥ. മനസ്സിലായി? ഇങ്ങനെയൊരു കഥയിലൂടെ അത് പറയപ്പെടുമ്പോൾ അതിന്റെ വ്യാപ്തി നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കും. ഈ ഒരു പരിണാമം നമ്മളിലൂടെ സംഭവിക്കുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും മികച്ച ഉപയോഗം ആണ് അതിലൂടെ കാണുന്നത്. കവിതയ്ക്ക് കുറഞ്ഞ വ്യത്യാസമാണ്. കവിത എന്ന് പറഞ്ഞാൽ മെച്ചപ്പെട്ട ഭാഷ തന്നെയാണ്. അതിലിങ്ങനെ കഥാംശം വേണം എന്നൊന്നുമില്ല. കൂടുതൽ ഭംഗിയുള്ള ഭാഷ എന്നെ സംബന്ധിച്ച് മറ്റൊരർത്ഥം പ്രതിപാദിക്കുന്ന ഭാഷയ്ക്കാണ് കവിത എന്ന് പറയുക. നിങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ചും നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരു വിധത്തിൽ പ്രതിഫലിക്കുന്ന ഭാഷയ്ക്കാണ് കവിത എന്ന് പറയുക. അപ്പൊ ഞാനൊരു കവിത വായിക്കാം, എന്നിട്ട് നമുക്ക് നിങ്ങൾ ചോദിക്കുകയൊക്കെ ആണെങ്കിൽ വലിയ സന്തോഷം. ടച്ച് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു കവിത. ഗൾഫിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒന്ന് സമ്മാനമായിട്ടാണ് അന്ന് ഇവിടെ ഈ സ്മാർട്ട് ഫോൺ വന്ന് തുടങ്ങുന്നേ. എനിക്കൊരു സ്മാർട്ട് ഫോൺ കിട്ടി. അത് അവരുടെ മുമ്പിൽ പ്രവർത്തിച്ച് മാനം കിട്ടണം എന്ന് വിചാരിച്ച് ഞാൻ പ്രവർത്തിപ്പിക്കാതെ ബാഗിൽ വെച്ച് വീട്ടിലേക്ക് കൊണ്ടു.